தட்டி முட்டி தட்டி முட்டி. ஓ, மூணெண்ணே உள்ளு, രണ്ടെണ്ണം ഉച്ച കഴിഞ്ഞ് കഴിക്കാം. അപ്പൊ ഈ ഒരെണ്ണം ഒന്ന് രണ്ടാക്കാം എന്റെ അടുത്ത. ചായ കൊണ്ടുവന്നോ? ചായ വേണല്ലേ? ചായ വേണമെങ്കിൽ തന്നെ ഇട്ട് കുടിച്ചോ. ഇതെന്ത് അടി കാണിക്കുന്നേ? ഇതെന്ത് കുപ്പിയൊക്കെ? ഇത് ഞാൻ എന്റെ ഉള്ളിലെ കഴിവുകൾ പുറത്തേക്ക് എടുക്കാൻ. കഴിവുണ്ടോ നിനക്ക്? ആദ്യമായിട്ട് കുഞ്ഞിനുണ്ടല്ലോ. എനിക്ക് എന്തോരം കഴിവുകളായിരുന്നു എന്നറിയോ? ഞാൻ തൊടുന്നതെല്ലാം അങ്ങ് പൊന്നാക്കുമായിരുന്നു. എനിക്ക് ഓർക്കാനേ തോന്നിട്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെന്താ സംഭവം എന്ന് പറയാം, എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ട് ഇതാണ് ബോട്ടിലാട്ടം. ബോട്ടിലാട്ടാനോ? സത്യമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇത്ര പൊട്ടനാണോ? ഇതേ ബോട്ടിലാർട്ട് ഈ കുപ്പിക്കകത്തൊക്കെ ഇങ്ങനെ വരയ്ക്കത്തില്ലേ കളർഫുൾ ആയിട്ട്, വീടിന്റെ മുമ്പിലൊക്കെ തൂക്കിയിട്ടേക്കുന്നത്, ചെടിയൊക്കെ നട്ടേക്കുന്നത്. അത് തന്നെ, ഞാൻ എന്റെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഞാൻ പുറത്തോട്ട് എടുക്കുവാണ്. എന്നെ ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യരുത്, എനിക്ക് കോൺസെൻട്രേഷൻ വേണം. ആ പൊക്കോ, ഇനി ഇവിടെ ഇരിക്കരുത്, പൊക്കോ. എനിക്ക് ആലോചിച്ച് വെള്ളം എടുത്താൽ ഞാൻ പൊക്കോളാം. എന്റെ കുപ്പി തൊട്ട് കളിക്കല്ലേ കേട്ടോ. ചേട്ടൻ എവിടെ ഇരിക്കുന്നു? ഞാൻ എവിടെ ഇറങ്ങി? വല്ലടൊന്നും ചെന്ന് തപ്പിയാലൊന്നും എന്നെ കിട്ടത്തില്ലടാ. എന്നെ തപ്പണമെങ്കിൽ ഇവിടെ തപ്പണം. ചേട്ടൻ ഈയിടെയായിട്ട് ഫുഡടിയൊക്കെ കുറവാണോ? ഭയങ്കര ക്ഷീണം. ഇല്ല, ഞാൻ നാല് നേരം ആഹാരം കഴിക്കുന്നുണ്ട്. പിന്നെ ഇനി ഉറക്കം ശരിയല്ലേ? കണ്ണൊക്കെ തടമൊക്കെ വീർത്തിരിക്കണം. ഉറക്കത്തിന് കുഴപ്പമൊന്നുമില്ലടാ. ഞാന് ഒരു 8:30 ആകുമ്പോഴത്തേക്ക് കിടക്കും, പിന്നെ രാവിലെ ഒരു 8:30-9 എഴുന്നേക്കും. ഉറക്കത്തിന് കുഴപ്പമൊന്നുമില്ല. അതെ, ഞാൻ എഴുതി ഒരു പുതിയ കവിതയുണ്ട്, കലഹാരിയിലെ കരിന്തേളുകൾ. വായിക്കട്ടെ? കലഹാരിയിൽ കരിന്തേളുകൾ മുട്ടയിട്ടു. അടിപൊളി. കലഹാരി മരുഭൂമിയില്ലേ, അവിടുത്തെ കരിന്തേളുകളുടെ കഥയാണ്. ചീമുട്ട വിരിഞ്ഞു, ചീമുട്ട വിരിഞ്ഞു, മുട്ടക്കോഴികൾ പുറത്തിറങ്ങി. എന്താ ഭാവന? ബാക്കി എഴുതിക്കൊണ്ടിരിക്കുക, ബാക്കി കൂടെ ഞാൻ കേൾപ്പിക്കാം. ചേട്ടാ, 500 രൂപയോ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വൃദ്ധം വന്ന് എന്റെ അടുത്ത് കടം ചോദിക്കുന്നത്. എന്നാലും നിനക്ക് എന്നോട് കടം ചോദിക്കാൻ തോന്നിയല്ലോടാ. അല്ലേട്ടാ, ചേട്ടനൊക്കെ എത്ര തവണ ചോദിച്ചപ്പോ ഞാൻ പൈസ തന്നേക്കണം. പണ്ട് നീ അമേരിക്കന്ന് ഡോളറുമായിട്ട് വന്ന സമയത്ത് അതെ അല്ലേ, 100 തവണ ചോദിക്കാം, നീ വെറും 2000 രൂപയൊക്കെ എടുത്ത് എനിക്ക് തരുമായിരുന്നു. 100-ാമത്തെ തവണയല്ലേ ഞാൻ 2000 തന്നിട്ടുള്ളൂ. 90 തവണയും 1000 രൂപ ഞാൻ തന്നിട്ടില്ലേ. അല്ല, മൊത്തത്തിൽ നീ എനിക്കൊരു 200,000 രൂപയൊക്കെ ചിലപ്പോ തന്ന് കാണും. അതിൽ നിന്ന് ഒരു 500 രൂപ 1000 ചോദിക്കുന്നില്ല, 500 രൂപ എനിക്ക് തന്നൂടെ. 500 രൂപയോ? എന്നാ ചിരിപ്പിക്കരുത്, എന്റെ കയ്യിൽ ഇവിടുന്ന് ആകാശം. അല്ല ഏട്ടാ, എനിക്ക് ഈയിടെയായിട്ടേ ഭയങ്കര മനപ്രയാസം. എന്താ മനപ്രയാസം? രണ്ടെണ്ണം അടിക്കാന്ന് ഇരുത്തിട്ടാ. അടിക്കാത്തന്റെ മനപ്രയാസമോ? എന്റെ കാശില്ല. ഇതിനാണ് ഏട്ടാ. ഒരു കാര്യം ചെയ്യ് ചേട്ടനെ, മാധുരി കുഞ്ഞമ്മയോടൊന്ന് ചോദിച്ചോ, എനിക്ക് ചോദിക്കാൻ ഒരു മടി. നിനക്കില്ലാത്ത ഒരു സാധനം എനിക്കുണ്ട്. അതാ ആത്മാഭിമാനം. ആത്മാഭിമാനം ഏത് മനുഷ്യനും വേണ്ട കാര്യമാ. ഞാനവരത്തൊന്നും ചോദിക്കത്തില്ല. പ്ലീസ് ചേട്ടാ. എടാ, അതെ വേറൊരു കാര്യമുണ്ട്, 500 രൂപ ഞാൻ ചോദിക്കാനിരിക്കുകയാണ്. എന്നിട്ട് നിനക്ക് വേണ്ടി അതൊക്കെ അതിനിടെ ശല്യം ആവട്ടെ. എന്റെ പോലെ ചേട്ടൻ ചോദിക്കണ ആത്മാഭിമാനമില്ലേ? അല്ല, അതെന്റെ കുഞ്ഞമ്മയല്ലേ. എന്റെ കുഞ്ഞമ്മയല്ലേ? അല്ല, എന്റെ കുഞ്ഞമ്മയായി കഴിഞ്ഞാണല്ലോ നിന്റെ കുഞ്ഞമ്മ. ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ എന്തായാലും 500 ചോദിക്കാനിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ എനിക്കും കൂടി 500 കയറ്റി വെച്ചിട്ട് 1000 രൂപയ്ക്ക് നടക്കത്തില്ല.
ചേട്ടാ പ്ലീസ് ചേട്ടാ. അങ്ങനെയാണെങ്കിലേ 1000 രൂപ എനിക്ക് അങ്ങ് ചോദിച്ചാ പോരെ. ആ അതിൽ നിന്ന് 500 രൂപ എനിക്ക് തന്നാ മതി. അത് നടക്കത്തില്ല. എന്തൊട്ട് പൊട്ടക്ക വിധിയാണ് എഴുതി വെച്ചത്? കലഹാരിയിലെ കരിന്തുകള്. അപ്പൊ അങ്ങനെയാ നിന്റെ മനസ്സിലിരിക്കുന്ന? അങ്ങനെ അല്ലേ? പിന്നെ എത്ര തവണ എന്റെ അടുത്ത് കാശ് മേടിച്ചത് ഞാൻ നാളും രണ്ടു കുടിച്ചേക്കണ്. മനസ്സിലായടാ, അല്ല എന്റെ മനസ്സ് എനിക്ക് ഇപ്പോഴാ പിടി കിട്ടിയത്. എപ്പോഴെങ്കിലും മദ്യം മേടിക്കുമല്ലോ അപ്പ അടിക്കാൻ വേണ്ടി ടച്ചിങ്സ് ആയിട്ട് കൊണ്ടുനടക്കേ. എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ച് നടക്കുമായിരുന്നു. അപ്പോഴെന്റെ മുമ്പിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. സാധനം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കഴിക്കൂ. അത്രേ ഉള്ളൂ. നീ അത് പറയാൻ പാടില്ല, വേറെ ആര് വേണേലും പറഞ്ഞോട്ടെ. എടാ എന്റെ നല്ല കാലത്തില് ഈ കൊരക്ക് മുട്ടല്ലോ ഡെയിലി കുടിച്ചിട്ട് എന്റെ വീട്ടിൽ നിന്ന് പോണത്. അതൊക്കെ ഞാൻ അവിടെ വെച്ചാ പോയത്. വാള് വെച്ചിട്ടായാ പോയത്. നിന്റെ ഒരു സാധനം എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട. നീ തന്നിട്ടുണ്ടെങ്കിൽ അതിനും ഡബിൾ ആയിട്ട് ഞാൻ വാള് വെച്ചിട്ടുണ്ട് നിന്റെ വീട്ടിൽ നിന്റെ ക്ലോസറ്റിൽ. അത് നീ മനസ്സിലാക്കണം. അതെന്താ നീ അത് മനസ്സിലാക്കാത്തത്? ഈ സാധനം നമ്മൾ രണ്ടുപേരും അടിക്കണം. ഇത് ഇന്ന് തരിയല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ തരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിയേല. നമ്മുടെ മീനാക്ഷി കൊച്ചു വാങ്ങിച്ചു തന്നാന്ന്. എനിക്ക് ഇത്രയും കാലം ജനിപ്പിച്ച് വളർത്തി വലുതാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്ത തന്തയ്ക്ക് അവള്. ആര് വളർത്തി വലുതാക്കിയത്? എന്നിട്ട് അവക്ക് എനിക്കൊരു കുപ്പി വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല. അന്യ ആൾക്കാർക്ക് കുപ്പി വാങ്ങിച്ചു കൊടുക്കണം. അന്യ ആൾക്കാർക്ക് കുപ്പി വാങ്ങിച്ചു കൊടുക്കാം. നീ ഇന്ന് ഫ്രീ ആണോ? ഞാൻ ഫ്രീ ആടാ. ഈ സാധനം നമ്മൾ രണ്ടാക്കുന്നു. അത് മതിയടാ. അന്യന്റെ സാധനം നിങ്ങൾ കഴിക്കണ്ട. അല്ല ഞാൻ അന്യനാണ്, എന്റെ നീ നിങ്ങൾ കഴിക്കണ്ട. അങ്ങനെ പറഞ്ഞതല്ല ഞാൻ, അത് ഒരു ദ്വയാർത്ഥത്തിൽ പറഞ്ഞതാ. ഒരു അവനെ ഒരു ചാരിക്കുണ്ട്. അല്ല അത് മനസ്സിൽ ഉൾക്കൊണ്ട് പറഞ്ഞു. ഉൾക്കൊണ്ടോ? ദ്വയാർത്ഥം അത് ആണല്ലോ. അപ്പൊ നീ കട്ട്, നമ്മൾ ഇതെന്ന് പറഞ്ഞ ഒരു ഫുൾ ബോട്ടിൽ എന്ന് പറഞ്ഞ രണ്ടായിട്ട് കീറിയാലേ ശരിയാവൂ. മൂന്നായിട്ട് അത് കീറിക്കഴിഞ്ഞ ആർക്കും ഒന്നും ആകും. മൂന്നായിട്ട് കീറാൻ നോക്ക്. എനിക്ക് തന്നില്ലെങ്കിൽ രണ്ടുപേരോടും പറയണ്. മദ്യശാപം കിട്ടും നിങ്ങക്ക്. മദ്യശാപം? മദ്യത്തിന് അങ്ങനെ ശാപമുണ്ട്? ശാപമുണ്ട്. പിന്നെ ശാപം? ഒരു ചെറുതടിച്ചാ മതി, അപ്പൊ തന്നെ ഫിറ്റ് ആയി വീണു. അത് വാങ്ങിക്കില്ലേ? ശാപമാണോ? പിന്നെ 60 അടിച്ച് ഫിറ്റ് ആകുമെന്ന് പറഞ്ഞു. തരിയല മീനാക്ഷി കൊച്ചു വാങ്ങിച്ചിരുന്ന സാധനം നിനക്ക് ഒരു തുള്ളി ഞാൻ തരിക. ഇത് എന്തിനാ തന്നെന്നറിയോ? നമ്മുടെ പ്രധാനമന്ത്രി ഒരു സംഭവം ഇറക്കിയിട്ടുണ്ടല്ലോ. എന്താണ് ഈ സ്ത്രീകളെ സംരക്ഷിക്കാന്ന് പറഞ്ഞ ഹിന്ദിയിൽ ഒരു സാധനം? ബേട്ടി ബച്ചാവോ. ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ പോലെ മീനാക്ഷി ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട്. ബോട്ടിൽ ബച്ചാവോ എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ച് എനിക്ക് തരുന്നു. ഞാൻ ഇത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കാലുകുപ്പി തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് മീനാക്ഷി ഈ കാലുകുപ്പിയിൽ ഈ ചിത്രരചനയില്ലേ കുപ്പിക്കകത്തൊക്കെ ഓരോ പടങ്ങളൊക്കെ വരയ്ക്കുന്നേ, ബോട്ടിലാർട്ട്, ബോട്ടിലാർട്ട് അത് വരച്ചിട്ട് വിൽക്കുന്നു, കാശുണ്ടാക്കുന്നു. അങ്ങനെ അതിനു വേണ്ടി വാങ്ങിച്ചു തന്നെ അത് കുപ്പി തിരിച്ചു കൊടുത്താൽ മതി. എന്റെ തലയാ. എന്നാ പിന്നെ അടി തുടങ്ങാം. ടച്ചിങ്സ് ഇങ്ങോട്ട് മാറ്റി. ഇത് എന്റെ എൻട്രാ. എന്റെ ടച്ചിങ്സാ? ഞങ്ങളുടെ വായിലും അത് ഇറങ്ങും. ക്ലാസ് മൂന്നും വെച്ചോട്ടെ, ഒരിക്കുന്ന ഞാനല്ലേ. പുതിയ സാധനം ഫ്രഷ് ഫോറിൻ സാധനമൊക്കെ ഇങ്ങനെ നിക്കിയാലേ അന്നേരം ചീറ്റും. അതെ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. കവി ഇരുന്ന് കെഞ്ചുന്ന കണ്ടില്ലേ, ഒരു ചെറുത് ഞാൻ കൊടുത്തോട്ടെ, കുഞ്ഞിതേ തരുള്ളൂ. അതടിച്ചോണ്ട് അന്നേരം ഇവിടുന്ന് കാളിയാകണം. ആ മതി 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 മതി. അവിടെ ഇനി ആർക്കും കൊടുക്കാനില്ല. ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ ആരും സങ്കടപ്പെടരുത്. എന്താ എന്താ പ്രശ്നം? എന്താ? പഞ്ചാബിൽ നിന്ന് എനിക്ക് വിളി വന്നു, പെട്ടെന്ന് തിരിച്ചു പോവാൻ. അപ്പൊ പോവാ.
ഇതേ സങ്കടമായിരിക്കും. എന്റെ ഗോതമ്പ് പാടത്ത് ഞാൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞ അവിടെ പ്രാണികൾ വന്ന് ശല്യം തുടങ്ങി. അപ്പൊ എന്റെ പാടം നോക്കുന്ന ഷേർ സിംഗ് അവൻ വിളിച്ചു, ഞാൻ എത്രയും പെട്ടെന്ന് ഈ തോക്കുമായിട്ട് അവിടെ ചെല്ലണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് പോകണം. പക്ഷേ ഞങ്ങള് മാത്രമല്ല പഞ്ചാബ് ചിറ്റവനെ മിസ് ചെയ്യും. എന്താ ഞാൻ പോട്ടാന്ന് വെച്ചാ അത് പ്രധാനമായിട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മിസ്സിങ് നോക്കണ്ട നോക്കണ്ട, പക്ഷെ പഞ്ചാബിന്റെ മിസ്സിങ് നോക്കണം നോക്കണം. അപ്പൊ തീർച്ചയായിട്ടും തോക്കുമായിട്ട് തിരിച്ചു പോകുന്നത് തന്നെയാ നല്ലത്. നല്ലത് പോയിട്ട് നിങ്ങളൊക്കെ സങ്കടം കാണുമ്പോ പോവുക, ആ പ്രാണികളെ ഒതുക്കുക, തിരിച്ചു വരിക എത്രയും പെട്ടെന്ന്. ഞാൻ വരണ്ട, അവിടെ നിന്നോ പ്രാണികൾ എപ്പോഴും അവിടെ കാണുമല്ലോ. ജൽദി ആവുക ബേട്ടാ, ജൽദി ആവുക. എന്നാ പിന്നെ പോയിട്ട് വാ. ചായ ഹിന്ദിയിലൊക്കെ സുലൈമാനി എന്ന് പറഞ്ഞാൽ പോയി. ഇത് കഴിക്കണ്ട, ഇത് കേരള സാധനം വെറുത്ത് മോശം. ചിറ്റപ്പന് ഇത് കഴിക്കരുത്, ചിറ്റപ്പൻ നല്ല സാധനം കഴിക്കണം. ഇല്ല, ഞാനിപ്പോ ഇവിടെ വന്ന് ഇത്രയും ദിവസം നിങ്ങളുടെ കൂടെ എല്ലാ അലമ്പിലും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പോകുന്ന എന്റെ ഒരു സെൻഡ് ഓഫ് ആയിട്ട് ഇരിക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ തിരിച്ചു വരണ ഒരു ഓർമ്മ. ഒരുമിച്ച് നീ ഇന്ന് കഴിക്കുന്നില്ല, എനിക്ക് ഇല്ല നിന്റെ തടിക്കുന്നില്ല. സഹിക്കുന്നില്ല എരിഞ്ഞേറുന്നത് അത് മതി. ഇവിടെയൊക്കെ തോക്കുണ്ടായിട്ട് ബ്ലോക്ക് മാറും, ഞാൻ മാറ്റും. പഞ്ചാബിൽ എത്രയോ ബ്ലോക്ക് ഞാൻ മാറ്റി. സത്യം പറഞ്ഞ ഈ കൂടിയ നിമിഷം ഈ കിട്ടുന്ന സന്തോഷം എനിക്ക് പഞ്ചാബിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയല്ലേ സ്ഥലം കലിയാക്ക്. നിങ്ങളാരും വിഷമിക്കരുത്. ഇല്ല വിഷമിക്കത്തില്ല, നിങ്ങളുടെയൊക്കെ വിഷമം തീരാൻ വേണ്ടിട്ടാ നിങ്ങളെ കൂടെ ഞാൻ ഈ കൂടുന്നത് കേട്ടോ. വിഷമിക്കരുത്, കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. പിടിച്ചോണ്ടിരിക്ക, അടിക്ക്. ഒരു കുരുവിരിപ്പില്ല, കുരുവിരിപ്പ് വരുന്നില്ല. പിടിച്ചോ കള്ളി എന്ന ഏത് നാട്ടുകാരുടെ ഇതേപോലെ അല്ലേ? സോണിയ, ഈ പിള്ളേരെ പിരിഞ്ഞു പോകുന്ന എനിക്ക് വിഷമം. പോയിട്ട് വരാലോ, വരാവല്ലോ. പോയി വരട്ടെ ബേട്ടാ, നന്നായി വരൂ. വരട്ടെ ബേട്ടാ, നിങ്ങൾ ഓർക്കും. ട്രെയിനിൽ ഇരുന്ന് അടിക്കുന്ന കുറ്റകരവാ. വേണോടാ, നിനക്കൊക്കെ അത് തന്നെ വേണം. ഒരു പെഗ്ഗല്ലേ ഞാൻ ചോദിച്ചു തന്നാ. സാധനം പോയാ, എന്റെ മദ്യചാപുണ്ടോ? അതാണാ സാധനം പോയത്. ഇയാള് പഞ്ചാബിന്റെ ഉണ്ടല്ലോ, കൂവുന്നത് അടിക്കാരനാ. അടിയും എടുത്തോണ്ട് പോക്കും കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. നീ ഇപ്പൊ എവിടെ നിന്ന് വേറെ ഒന്നും ഉണ്ടാക്കും. ഒരു കാര്യം ചെയ്, മീനാക്ഷി നിന്ന് നിങ്ങൾ ഒരു ബോട്ടിന് കാച്ചു വരും. ഞാൻ ചോദിച്ചാൽ ഞങ്ങൾ ഒരു കാരണവശാലും തരത്തില്ല. എന്നാ പിന്നെ നീ ചെല്ല്. ഞാൻ ചെന്ന് എടാ ബോട്ടില് തിരിച്ചു തരാം.
നിന്നെ ഈ കലയിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുവാണെന്നൊരു കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ കാശ് എടുത്തു തരും, ചാലും വാങ്ങിച്ചോണ്ട് പോവാ. ആ റൂട്ട് പിടിക്കല്ലേ? ആ റൂട്ട് പിടിച്ചാ മതി. കെഞ്ചെന്ന റൂട്ട് വേണ്ട. കൊച്ചു ഞാനേറ്റ് മീനൂട്ടി ഇന്നലെയും കൂടെ ആക്രി പറക്കുന്ന ഒരാൾ വന്നിട്ട് എന്നെ തന്നെ വിളിച്ചിട്ട് പോയേ ഉള്ളൂ. എന്തിനു? അതിന് കുപ്പിയൊന്നും കിട്ടുന്നില്ല. അല്ല നിന്റെ സപ്പോർട്ട് ചെയ്യത്തില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ സപ്പോർട്ട് ചെയ്യണേ കുപ്പി ആഴെ വെക്കുന്നു. അതേട്ടത് നോക്കി എന്ത് ഭംഗിയാന്ന് വെക്കാൻ ഞാൻ ചെയ്തേക്കുന്നത്. എന്നെ കൊണ്ട് ഞാൻ തോറ്റേ. ഇത് കമലഹാസൻ അങ്കിൾ കുപ്പി ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനു? എനിക്ക് അടിക്കാൻ കുപ്പി വേണ്ടേ? നീ അടി തുടങ്ങിയോ? അതല്ല ആദ്യട്ടാ ആർട്ട് ഇങ്ങനെ വരയ്ക്കാന്. നീയും തുടങ്ങിയോ? എന്ത് ചെയ്യുന്നേ? ഹായ് മമ്മി. എനിക്ക് ജനിച്ചല്ലോ എന്റെ ഭഗവാനെ. മമ്മി ഇത് ആർട്ടാ മമ്മി, ആർട്ട്. ഒരു ആർട്ട് വെച്ച് തരാം. പൈസ മുടക്കി നിന്നെ നേഴ്സിംഗിന് വിട്ടത് വരയ്ക്കാനായിരുന്നു. എന്താണ് കാശ് പഠിക്കുക? അച്ഛൻ തന്നെ നേഴ്സിംഗിന് വിട്ടത്. എന്നാ യു കെ തിരിച്ചു പോണ്ട്? ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിനക്ക് ജോലിക്ക് പോകാമല്ലേ? പോവാ മമ്മി, പോവാ. എപ്പോ പോന്നി? അഹങ്കാരി. ആ റോസമ്മ ഒന്ന് ധർമ്മേ, വന്നത് നിന്നതും പോയതും ഒക്കെ കണക്കാ. ധർമ്മേ എന്നെ അങ്ങ് വിളിച്ചാ മതിയായിരുന്നു. എങ്ങോട്ട്? എന്റെ ഇടത്ത് വേളം വെച്ച് കഴിഞ്ഞാല് വല്ല ബിപിയും കൂടും. അയ്യോ ഇനി അത് കൂടാനൊന്നുമില്ല. മരുന്നിന് പോലും ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരാക്കിയിട്ടുണ്ട്. എന്താണ്, എന്താ പ്രശ്നം? എന്താണ്? എന്റെ പൊന്നു സാധവ, ഇവള് പൈസ മുടക്കി നേഴ്സിംഗിന് വിട്ട എന്തിനാ? യു കെ എന്ന് വന്നു. ശരി തിരിച്ചു പോണ്ടേ. ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് പോക്കൂടെ? വന്നത് കണ്ട കുപ്പിയിലൊക്കെ കുത്തി വരച്ചോണ്ടിരിക്കുക. ചേച്ചി അത് കുത്തി വരെയല്ല, അതിന്റെ പേരാണ് ബോട്ടിൽ ആർട്ട്. അതെ, കൊച്ചു മുത്താണ്. നീ ഒറ്റ ഒരുത്തനാടാ പിള്ളേരെ ഇങ്ങനെ വഷളാക്കുന്നെ. കലയെ നമ്മള് പ്രോത്സാഹിപ്പിക്കണ്ടേ? അടുപ്പത്ത് വല്ല ചെമ്മീൻ വെച്ചിട്ടുണ്ടോ? കരിഞ്ഞ് മണമടിക്കുന്നുണ്ട്. മോളെ ഇത്രയും കുപ്പിയുള്ളൂ, ഇത് പോരല്ലോ. ഇല്ല കൊച്ചച്ച, ഒരെണ്ണം കൂടെ വരാനുണ്ട്. ഞാൻ കമലഹാസൻ അങ്കിള് പൈസ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ മേടിക്കാൻ കാശ് കൊടുത്തു വിട്ടാ. ഇനി അത് കിട്ടുമോ തോന്നണ്ടാ? അവൻ അതും കുടിച്ച് ആ കുപ്പി ഏതെങ്കിലും അഗ്രക്കടയിൽ വിട്ടിട്ടുണ്ടാവും. ഇനി ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാ മതി അവനാ. മോളെ നിനക്ക് അത്യാവശ്യം വേണ്ടത് കുറെ കുപ്പികളാണ്. കൊച്ചച്ചൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു. കൊച്ചച്ചൻ ഒരു 10 കുപ്പിയെങ്കിലും ഇപ്പൊ നിസ്സാരമായിട്ട് ഇവിടെ നിരത്തി വെച്ചാനെ. കൊച്ചച്ചൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോയില്ലേ, എന്ത് ചെയ്യും? മോളൊരു കാര്യം ചെയ്യ്, ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നമുക്ക് ഇനിയും വരക്കണം. നീ കൊച്ചച്ചൻ്റെ കയ്യിൽ പൈസ, കൊച്ചച്ചൻ ഒരു ബോട്ടിൽ മേടിച്ചിട്ട് അത് കാര്യമാക്കി വേഗം കൊണ്ടുതരാം. രണ്ടെണ്ണം കൊണ്ടുവരുമോ? രണ്ടെണ്ണോ? പറ്റണേ മൂന്നെണ്ണത്തിന്റെ കാശ് എടുത്തോ, കൊച്ചച്ചൻ കൊണ്ടുവരാം. എന്നാ ഞാൻ പൈസ തരും. അത് മതി, വേഗം. അവളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അല്ലാണ്ട് എനിക്കല്ല. കൊച്ചച്ചൻ വരുന്ന അങ്ങനെ കുടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ജ്യൂസൊന്നുമല്ല ഒറ്റ വലിക്ക് കുടിക്കാനായിട്ട്. സമയം എടുത്ത് വേണം കഴിക്കാനായിട്ട്. എനിക്ക് ബോട്ടിൽ ഞാൻ തരാം. അവിടെ അല്ല, എല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് സോഡയും ചിക്കൻ ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അത് കിട്ടിയില്ല. അപ്പൊ സമയം എടുക്കും. കാരണം ഇത് കുടിച്ചു തീർക്കണ്ടേ. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡാഡിയും കമലഹാസനെങ്കിലും കൂടെ വിളിക്കാം. അപ്പം പെട്ടെന്ന് കുടിച്ചു തീർത്ത് എന്റെ കുപ്പി കിട്ടും. അവരെ വിളിച്ച ഈ കുപ്പിയനോട് തല്ലി പിടിച്ച് ഞാൻ അവരൊന്നും ഈ പരിസരത്ത് അടിക്കരുത്. ഒറ്റക്ക് ഞാനത് തീർത്തിട്ട് ഞാനത് തരാം. ഒരു കാര്യം, നിങ്ങൾ ഇവിടെ നിന്ന് വെറുതെ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കുള്ളു. നിങ്ങൾ വിട്ടോ, ഞാൻ ഇതങ്ങോട്ട് തീർത്തിട്ട് കാലി കുപ്പിയായിട്ട് അവിടെ വരാം. നിങ്ങൾ വിട്ടോ, ഞാനിവിടെ. വേണ്ട വേണ്ട, നീ ഇരുന്നാ ശരിയാവൂല. എനിക്ക് പെട്ടെന്ന് വേണം, എനിക്കിങ്ങനെ തരിച്ചിരിക്കുക. നീ ഇങ്ങനെ
അഞ്ചൊന്നും പോരാ, നീ പൊക്കോ, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരാമേ, ഞാൻ എത്തിയേക്കാം. അയ്യോ ലഡു എന്തി, ചെറിയമ്മേ ചെറിയമ്മേനെ എടുക്കുക, കുളിക്കുവാടാ, കണ്ടറിഞ്ഞൂടെ എന്തിനാ ഇരിക്കുന്നത് ഇവിടെ. ചെറിയമ്മ ഇപ്പൊ ഇതുവരെ കഴിച്ചില്ലേ, ഇവിടെ എല്ലാരും കഴിച്ചു കഴിഞ്ഞു. സഹു വരാതെ ഞാൻ കഴിക്കത്തില്ല. ആ സഹു വന്നത് വാ, കൊച്ചിനെ അടിക്കാൻ പോയേക്കുക. ആരെ അടിക്കാനല്ല, കള്ളു കുടിക്കാൻ. കള്ളു കുടിക്കാനോ, മീനാക്ഷിക്ക് ഇപ്പൊ മറ്റേ ബോട്ടിൽ ആർട്ടിന്റെ പ്രാന്ത് തുടങ്ങിയിട്ടില്ലേ, അവൾ ഓരോരുത്തർക്ക് കുപ്പി മേടിച്ചു കൊടുക്കും, അവരെ കൊണ്ട് കള്ളു കുടിപ്പിക്കും, എന്നിട്ട് ആ കുപ്പിക്ക് അവള് മറ്റേ പടം വരച്ചിട്ട് വട്ട്. ആ എനിക്കറിയാൻ മേല, പാവം വേണ്ട വേണ്ട കൊറേ പറഞ്ഞു, അവള് നിർബന്ധിച്ച് ചോദിച്ചു കൊടുത്ത. എനിക്ക് കുപ്പി വേണമല്ലോ ചെറിയമ്മ വരയ്ക്കാൻ, വെച്ചാണല്ലോ എന്റെ ദൈവമേ, ആ മനുഷ്യനെ പഠിച്ച് വീലായിട്ട് എല്ലായിടത്തും കൊണ്ടെത്തി കിടക്കുവായിരിക്കും. കുറച്ചേ കുടിക്കത്തോ, നീ എത്ര വാങ്ങിച്ചു കൊടുത്തു അതിലൊരു ഫുള്ള്? ഒരു ഫുള്ള് പേടിക്കണ്ട ചെറിയമ്മേ, കൊച്ചു കുറച്ചേ കുടിക്കത്തോ. എന്റെ ദൈവമേ ഇന്ന് അടിച്ചുകൊണ്ട് ആടി ആടി തീറ്റി തീറ്റി വരുന്നു. വിധു കഴിക്ക. ആര് വിധു? ഞാനാണ് വിധു. വെളിവ് ഉള്ളി വെള്ളിയാഴ്ച ഇല്ല നിൽക്കുന്ന നിനക്ക് സമാധാനമായല്ലോ. അവിടെ ഒരു ബോട്ടിലോട്ട്. എന്റെ ദൈവമേ, ഈ കുപ്പിക്കാത്തുള്ളത് മൊത്തം കഴിച്ചാ. ഇത്രയും കൂടി ഉള്ള ബാക്കി അതിപ്പൊ കഴിച്ചിട്ട് തരാ കൊച്ചു, കേട്ടാ. എന്നിട്ട് മോള് വരക്ക്. നിങ്ങൾക്ക് ഞാൻ ശരിയാക്കി തരാം. ഞാൻ ഒരു കുപ്പി. അയ്യോ എന്റെ കുപ്പി ശരിയാക്കി തരാം. കുപ്പി പാവം, നിനക്ക് സമാനമായില്ലേ, നല്ല കാര്യം. വെള്ളം കുടിക്കണം. ഇതൊക്കെ കുപ്പി കിട്ടി, ഒരു വെള്ളം തന്നിട്ട് കൂടി കുപ്പി കിട്ടി, കുപ്പി കിട്ടി. വെള്ളക്കുപ്പി എടുക്കണ്ടേ.